അങ്ങനെ നിരന്തരമായി സ്വയം പുതുക്കിക്കൊണ്ടിരിക്കുന്ന സ്വയം ചാർജ് ചെയ്യുന്ന ഉറങ്ങുമ്പോ ഈ സെല്ലുകളെല്ലാം ചാർജ് ചെയ്യുന്നു, വെയിലത്തിരിക്കുമ്പോ യഥാർത്ഥത്തിൽ അത് ചാർജ് ചെയ്യുന്നു, കായിക അധ്വാനങ്ങൾ വരുമ്പോ അതിന് വലിയ വ്യത്യാസമാണ്. അപ്പൊ ആ തരത്തിൽ നമ്മുടെ കോശങ്ങളെ കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാട് നമ്മുടെ ചേർത്ത് വയ്ക്കാൻ നമുക്ക് സാധിക്കണം, പുതിയ ഭാഷയിൽ സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളെ പഠനങ്ങളൊക്കെ ആളുകൾ വിളിക്കുന്നത് ഈ ഭാഷാമാറ്റം കഴിയാം, ഒരു ട്രാൻസ്ലേഷൻ നടക്കാത്തതുകൊണ്ട് മാത്രമാണ് പഴയ ഭാഷയും പുതിയ ഭാഷയും വലിയ വ്യത്യാസമുണ്ട്. അപ്പോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നീ ഇന്ന് കഴിക്കുന്ന ആഹാരം നിന്റെ ഉള്ളിൽ ചെന്ന് നാളത്തെ നീയായി മാറും. അച്ചാർ തിന്നുന്ന ഒരാളുടെ ഉള്ളിൽ അച്ചാർ തിരിച്ച് രക്തമുണ്ടാവും, രക്തത്തിൽ അച്ചാർ ഉണ്ടാവും. വഴിപത്തിൽ നിന്ന് ആവാസതകൾ വൈകുന്ന കടുവിയെ പോലീസുകാരെ വിളിച്ചാൽ ആശുപത്രിക്കുള്ളിൽ രക്തം പരിശോധിക്കുമ്പോൾ എത്ര ചാരായം കുടിച്ചിട്ടുണ്ടെങ്കിൽ രക്തം വന്നത് കഴിച്ച ചാരായം രക്തത്തിലുണ്ട്. ഒരു വർത്തകം പരിശോധന കഴിച്ചാൽ നിന്റെ തേജസ് കുറയും, നിന്റെ സെൽ വോൾട്ടേജ് കുറയും. ചായയും കാപ്പിയും കുടിച്ചാൽ നിന്റെ സെൽ വോൾട്ടേജ് കുറയും, ബ്രൈറ്റ്നസ് കുറയും. പഴകിയ ആഹാരം കഴിച്ചാൽ എല്ലാ സമയത്തും വേവിച്ചത് തന്നെ കഴിച്ചാൽ വേവിച്ച ഭക്ഷണത്തിന്റെ വോൾട്ടേജ് എന്തായിരിക്കും? വേവിക്കാത്തൊരു തക്കാളിയുടെ വോൾട്ടേജും വെന്ത തക്കാളിയുടെ വോൾട്ടേജും പച്ച വെള്ളത്തിന്റെ വോൾട്ടേജും തിളപ്പിച്ചാറ്റിയ വെള്ളത്തിന്റെ വോൾട്ടേജും വലിയ വ്യത്യാസം. വേവിക്കാത്ത തക്കാളി പറമ്പിലിടഞ്ഞിട്ടാൽ അത് മുളച്ചു വരും, വേവിച്ച തക്കാളി നമുക്ക് കണ്ടാൽ. ഇപ്പോ ജീവന്റെ തലങ്ങളെ ഈ ശരീരത്തിനുള്ളിൽ ജീവൻ കയറി ഇരുന്ന് ജീവൻ തന്നെ കുളത്തിയെടുത്ത് കണ്ണി കാണാൻ വയ്യാത്തത് കാണപ്പെടുന്നതായി മാറുന്നതാണ് ശരീരം. കാണപ്പെടാത്തതിന്റെ കാണപ്പെടുന്ന രൂപമായി മാറുന്നു ശരീരം. കാണപ്പെടാത്തതിന്റെ ഉള്ളിൽ കയറി ഇരുന്ന് കാണപ്പെടാത്തതിനെ ഓടിച്ച് അണ്ണവുമായി ചേർത്ത് അത് വെരുക്കി കാണപ്പെടുന്നതാക്കിയ കാണപ്പെടാത്തതിലും കാണപ്പെടാത്തതായ അതിസൂക്ഷ്മമായ പ്രാണനെ കുറിച്ച് ചിന്തിക്കുന്നവർ നമ്മുടെ നിങ്ങള് പരിശീലിക്കുന്ന ഒരു കൊച്ചുകുട്ടിക്ക് വരെ അദ്ദേഹം പറയായിരുന്നു കാലിലിരിക്കുന്ന പ്രാണൻ കൈത്തണ്ടയിലിരിക്കുന്നത് ആ പ്രാണന്റെ ഉള്ളിലിരിക്കുന്ന വൈദ്യുതിയുടെ തേജസ്സിന്റെ ഭാഗത്തിൽ
വടക്കഞ്ചേരി. താങ്ക്സ് പറ. വൈകിയ നേതായാലും അദ്ദേഹത്തിന്റെ നല്ലൊരു സ്പീച്ച് നമുക്ക് അറിയുന്ന രീതിയിൽ വളരെ സുന്ദരമായി നമുക്ക് തന്നെ നമ്മുടെ ഈ ശിവയോഗി സാറിന്റെ പേരിലും നമ്മുടെ സംഘടനയുടെ പേരിലും എല്ലാവരുടെയും വളരെ നന്ദി പറയുന്നു. ഇനി ജാക്കബ് വേറൊരു ഒരു നല്ലൊരു കപ്പത്തിനാണ് ഇവിടെ എത്തിപ്പെട്ടത് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ ഉൾനാഥനങ്ങളിൽ നമ്മളുടെ ഒരു ഉപകാരം നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി ഇവിടെ ഘട്ടപ്രമാണം ചെയ്യുന്നത്.